മന്ത്രി ചന്ദ്രശേഖരൻ വാർത്താ സമ്മേളനം നടത്തുന്നു. അതിലേക്ക് എന്നതിനെ കുറിച്ച് പോലും നമുക്ക് കൃത്യമായി പറയുക എളുപ്പമല്ല. ഏതായാലും ഇത്രയും ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തുന്നതിനുള്ള നടപടികളായി പോകുന്നത്. എയർലിഫ്റ്റിന് കാലാവസ്ഥ അനുയോജ്യമല്ല എന്നതാണ് എയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. സാധ്യത അനുസരിച്ച് അത് സംബന്ധിച്ച് ഈ കോവിഡ് സാഹചര്യം നമുക്ക് ഇന്നും അല്ലല്ലോ, അഞ്ചാറ് മാസമായി തുടരുകയാണ്. കോവിഡിന്റെ ഏറ്റവും വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാലവർഷം വരുന്നതിനെ കുറിച്ച് നമുക്ക് മുൻകൂട്ടി ധാരണയുണ്ട്. ഏപ്രിൽ മാസം മുതൽ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ തുടങ്ങി. മെയ് മാസത്തോടുകൂടി തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അധികം യോഗം ചേർന്നു. റവന്യൂ മന്ത്രി വിളിച്ചു ചേർത്ത യോഗം നടക്കുകയുണ്ടായി. റിലീഫ് കമ്മീഷണർ, നമ്മുടെ പ്രത്യേകിച്ച് ദുരന്ത നിവാരണത്തിന്റെ റിലീഫ് കമ്മീഷണർ, റവന്യൂ സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗം നടക്കുകയുണ്ടായി. ജില്ലാ കലക്ടറുമായി നിരന്തരമായി മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ റിലീഫ് കമ്മീഷണർ നടത്തിയിട്ടുള്ള ചർച്ചകളുണ്ട്, അവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതിനാവശ്യമായ വിധത്തിൽ ഫണ്ടുൾപ്പെടെയുള്ളത് എല്ലാ ജില്ലകൾക്കും ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഇടയിലാണ് നടക്കുന്നത് എന്നതുകൊണ്ട് സ്വാഭാവികമായും നമ്മുടെ ഇത്തരം ഒരു പ്രതികൂല സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ കാലവർഷക്കെടുതി കൂടി ഉണ്ടായാൽ എങ്ങനെയാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കേണ്ടതെന്ന് നിർദ്ദേശിച്ചിരുന്നു. നാല് വിഭാഗത്തിൽപ്പെട്ടിട്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ ക്യാമ്പുകൾ നടത്തുന്നത്. കഴിഞ്ഞ പഴയകാലത്തൊക്കെ നടത്തുന്ന ജനറലായിട്ടുള്ളൊരു ക്യാമ്പാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് സീനിയർ സിറ്റിസൺ വളരെ പ്രത്യേകമായ ക്യാമ്പുകൾ, അതുപോലെ തന്നെ ക്വാറന്റൈനിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ മാറ്റിപ്പാർപ്പിക്കാൻ പ്രത്യേക ക്യാമ്പുകൾ, രോഗലക്ഷണമുള്ള ആളുകളെ ചികിത്സിക്കുന്നതിന് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടുകൂടിയ പ്രത്യേക ക്യാമ്പുകൾ എന്ന രീതിയിൽ 4 തരത്തിൽ നടത്തണമെന്ന നിർദ്ദേശം മാസങ്ങൾക്ക് മുമ്പ് നൽകിയതിന്റെ ഉദ്ദേശം ഈ കോവിഡിന്റെ നടുവിലാണ് നമ്മൾ കാലവർഷക്കെടുതിയെ കൂടി നേരിടേണ്ടി വരുന്നതെന്ന് മുൻധാരണയോടെ കരുതലോടുകൂടിയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ നടത്താത്ത സാഹചര്യമല്ല ഉണ്ടായത്. പക്ഷേ നമ്മുടെ കണക്കുകൂട്ടലുകളുടെയും അല്ലെങ്കിൽ നമ്മുടെ ധാരണകളെയും തെറ്റിച്ചുകൊണ്ട് ചിലയിടങ്ങളിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ ദുരന്തങ്ങളാണ് തീർച്ചയായും രാജമലയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം സാഹചര്യത്തിൽ അടിയന്തരമായി സർക്കാരിന് സാധ്യമാവുന്ന ഒരു മനുഷ്യസാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് എല്ലാ സംവിധാനങ്ങളെയും ഒരുക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചത്. 10 NDRF ടീമിനെയാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. 4 ടീമാണ് ആദ്യം വന്നത്. ഇന്നലെ 2 ടീം കൂടി വന്നു. അതിലൊന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ മലപ്പുറത്തും മറ്റൊന്ന് പാലക്കാട്ടുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നേരത്തെ വന്ന 4 ടീമുകളാണെങ്കിൽ ആ ടീമുകളെ നേരത്തെ തന്നെ നമ്മളൊന്ന് ഇടുക്കിയിലും വയനാടിലും തൃശ്ശൂരിലും അതുപോലെ ആലപ്പുഴയിലുമാണ് നിശ്ചയിച്ചത്. എന്നാൽ ഇപ്പോൾ തൃശ്ശൂരിലുള്ള ടീമിനെ നേരെ ഇടുക്കിയിലേക്ക് അങ്ങോട്ട് അയക്കുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ എസ്റ്റേറ്റിന്റെ ഭാഗമാണിത്. രാജമലയിൽ ഇപ്പോൾ എസ്റ്റേറ്റിന്റെ പരിസരത്തെ ലയങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുന്ന ലയങ്ങളാണ്. ഇന്നേ വരെ ഇത്തരം ഒരു ദുരന്തം ഒരു സാഹചര്യത്തിലും ഉണ്ടായിട്ടില്ല എന്നാണ് അറിവ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രദേശത്തു നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനെ കുറിച്ചുള്ള പ്രത്യേക നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ജില്ലാതലത്തിൽ പല നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഈ പറയുന്ന ദുരന്തവും മലയിടിച്ചിലും ഉണ്ടായത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ആവശ്യമായ രക്ഷാപ്രവർത്തനത്തിലൂടെ കാര്യങ്ങൾ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആവശ്യമാണെങ്കിൽ തീർച്ചയായും ഈ സംവിധാനങ്ങളെ ഒക്കെ തന്നെ ഉപയോഗിക്കാനുള്ള ഏർപ്പാടുകൾ ഉള്ളതാണ്. നേരത്തെ തന്നെ അതിനാവശ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സേനാവിഭാഗങ്ങളോട് നേരത്തെ സംസാരിക്കുകയും അടിയന്തര ഘട്ടങ്ങളിൽ സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമുണ്ടാക്കുകയും നേരത്തെ ചെയ്തിട്ടുണ്ട്. ആവശ്യമായി വന്നാൽ എല്ലാ സൗകര്യങ്ങളും എല്ലാ നടപടികളും സർക്കാർ ചെയ്യും. ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോ മണ്ണിടിച്ചലിനും ഓരോ തീരുമാനം എടുക്കുകയല്ല. കഴിഞ്ഞ 18 ലെയും 19 ലെയും ദുരന്താനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്
ജിയോളജി ഡിപ്പാർട്ട്മെന്റിനെ പ്രത്യേകിച്ച് ഇതിന്റെ പരിശോധനയ്ക്ക് വേണ്ടി നിയോഗിച്ചിരുന്നു. അവർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വാസയോഗ്യമല്ലെന്ന് കരുതിയ കേന്ദ്രങ്ങളിൽ വീട് വെക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉണ്ടായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പരമാവധി ഈ സന്ദർഭത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഓരോ സംഭവങ്ങൾ വരുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് വേണ്ടതെന്ന് അവിടെ ഇവിടെ പരിശോധിക്കുകയാണ് ഇതിൽ പ്രായോഗികമായിട്ടുള്ളത്. അല്ല, ഇതിന്റെ ഈ പറയുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതോടൊപ്പം സമാനമായ രീതിയിലുണ്ടെങ്കിൽ അത് ജില്ലാ ഭരണകൂടം ആലോചിച്ച് തീരുമാനിക്കുന്നു. ഞാൻ അതാണ് പറഞ്ഞത്, എനിക്ക് കണക്കുകൾ സംബന്ധിച്ച് അത് ലഭ്യമല്ല, അതുകൊണ്ട് ഔദ്യോഗികമായി പറയാൻ ഞാൻ ആളല്ല. അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. വളരെ ദുർഘടമായ വഴികളിലൂടെ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായിരിക്കുന്ന സംഘങ്ങൾ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അവരവിടെ എത്തിച്ചേരുന്നു, അവരാവശ്യമായ കഴിയാവുന്ന വേഗതയിൽ നടത്തും. ജെ സി ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടവുമായി പ്രത്യേകമായി ആവശ്യമായ എത്ര ഒരുക്കങ്ങൾ നടത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നടക്കും എന്നാണ്. ശരി, പ്രവർത്തനങ്ങൾ പൂർണ്ണ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, പരമാവധി എല്ലാ സാധ്യതകളും ആരായുന്നുണ്ട് എന്നാണ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞത്.